എല്ലാവർക്കും വിസ്ഡം കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കേവല ആർദ്രത അല്ലെങ്കിൽ ആർദ്രത എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ, ഹ്യൂമിഡിറ്റി എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ജലാംശത്തിന്റെ അളവാണ്, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നു, ജലാംശത്തിനെയാണ് നമ്മൾ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു. ഉറപ്പല്ലേ? അപ്പോ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും, ഘനീകരണം. എന്താണ് വാക്ക് മറക്കരുത്, ഘനീകരണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ കണ്ടൻസേഷൻ എന്ന് പറയുന്നു. എന്ന് പറയുന്നു കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോ മലയാള വാക്ക് കേട്ടോളൂ, എന്താണ് നമ്മൾ പറയുക, ഘനീകരണം. ഘനീകരണം ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു കണ്ടൻസേഷൻ. അപ്പൊ എന്താണ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം എന്താണ് ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്നുള്ള കാര്യം. അല്ലെ, വേപ്പറൈസേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം, ജലം വാതകമായി മാറുന്ന, അല്ലെ, ജലം വാതകമായി മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം നടക്കുന്നു എന്ന് പറയുന്നു. അല്ലെ, ബാഷ്പീകരണം നടക്കുന്നു പറഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു, ആ ജലതന്മാത്രകൾ എന്തായിട്ട് മാറുന്നു, വായു തന്മാത്രകളായിട്ടോ അല്ലെങ്കിൽ വായു കണികകളായിട്ട് മാറുന്നതിനാണ്. വാട്ടർ കണ്ടന്റ് എന്തായിട്ട് മാറുന്നു, എയർ കണ്ടന്റ് എയർ ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഈ പറയുന്ന വാട്ടർ വേപ്പറായിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു, വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറഞ്ഞു. അപ്പൊ ബാഷ്പീകരണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം എന്ന് പറയുന്നത്. അപ്പം ബാഷ്പീകരണം നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രവൃത്തിയായിരിക്കും എന്തെന്ന് പറയുന്നത്, ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നീരാവി, അന്തരീക്ഷത്തിലുള്ള എയറിൽ ഈ പറയുന്ന എന്താണ് വാട്ടർ കണ്ടന്റ് കാണുന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ വാട്ടർ കണ്ടന്റ് ഉള്ള ഈ അന്തരീക്ഷത്തിലെ എയർ എന്തായിട്ട് മാറുന്നു, തിരിച്ച് ജലാംശമായിട്ട് മാറുന്നു അല്ലെങ്കിൽ തിരിച്ച് വാട്ടറായിട്ട് തന്നെ മാറുന്നു. അപ്പോ എയർ വാട്ടറായിട്ട് മാറുന്നതിനാണ്, എയറിലുള്ള വാട്ടർ കണ്ടന്റ് എന്തായിട്ട് മാറുന്നു, വാട്ടറായിട്ട് മാറുന്നതിനാണ്, പ്യുവർ വാട്ടറായിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്നു. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന വാക്ക് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന വാക്കിന്റെ പേരെന്ന് പറയുന്നത് തുഷാരാംഗം എന്നാണ്. ശ്രദ്ധിച്ചോണം, പേര് മറക്കരുത്, തുഷാരാംഗം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു ഡ്യൂ പോയിന്റ്. ഡ്യൂ പോയിന്റ്. അപ്പൊ എന്താണ് ഡ്യൂ പോയിന്റ് അല്ലെങ്കിൽ തുഷാരംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാല്, തുഷാരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം നടക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ ഘനീകരണം നടക്കുന്ന അല്ലെങ്കിൽ കണ്ടൻസേഷൻ നടക്കുന്ന ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ, ഒരു നിർണായകമായിട്ടുള്ള താപനിലയെ അല്ലെങ്കിൽ ഊഷ്മാവിനെ, ശ്രദ്ധിക്കുക, ഘനീകരണം നടക്കുന്ന നിർണായകമായ ഊഷ്മാവിനെയാണ് നമ്മൾ തുഷാരംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു, തുഷാരംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നു. കണ്ടൻസേഷൻ നടക്കുന്ന ആ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, തുഷാരംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നു. മറക്കരുത്, അപ്പൊ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടൻസേഷൻ തുടങ്ങാൻ വേണ്ട അല്ലെങ്കിൽ ഘനീകരണം തുടങ്ങാൻ വേണ്ട ആ ഊഷ്മാവിനെയാണ് നമ്മൾ എന്ന് പറയുന്നു തുഷാരംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നു. അതിനകത്തൊരു സംശയവും ഉണ്ടാകരുത്. നമ്മൾ എന്താണ് തുഷാരംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോണം, വാക്ക് നിങ്ങൾ മറക്കരുത്, ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്തെന്ന് പറയുന്നു, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇംഗ്ലീഷിൽ പറയുന്നു, അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ പറയുന്നു ആപേക്ഷിക ആർദ്രത. ആപേക്ഷിക ആർദ്രത. അപ്പോ എന്താണ് ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറക്കരുത്, എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ, നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ശ്രദ്ധിച്ചോ, അപ്പം നമ്മുടെ ഇതെന്ന് പറയുന്നത് ഞാൻ ഇനി വരയ്ക്കുന്ന ഇത്രയും ഭാഗം എന്ന് പറയുന്ന അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പൊ ഇത്രയും അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക. അപ്പോ ഈ അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത ഊഷ്മാവുണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എവിടെയുണ്ട്, ഈ പറയുന്ന ഇത്രയും ഭാഗത്ത് നമ്മൾ അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന അറ്റ്മോസ്ഫിയറിലെ ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു 23 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു. അപ്പോ ഇത്രയും ഭാഗത്ത് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള നിശ്ചിതമായിട്ടുള്ള താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 23 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഈ 23 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഈ അന്തരീക്ഷ വായുവിൽ ഒരുപാട് നീരാവി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും അല്ലെ, ഒരുപാട് വാട്ടർ വേപ്പറിനെ അല്ലെങ്കിൽ ഒരുപാട് വേപ്പർ എന്ത് ചെയ്യാൻ പറ്റും, ഉൾക്കൊള്ളാനായിട്ട് ഈ അന്തരീക്ഷത്തിന്റെ ഭാഗത്തിന് സാധിക്കും. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 100% എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു നീരാവിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോ, ശ്രദ്ധിച്ചോണം, ഇപ്പോ നിലവിലുള്ള നീരാവിയുടെ അളവ്, എന്താണ് ഇപ്പോ നിലവിലുള്ള നീരാവിയുടെ അളവ്, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. അപ്പോ ഒന്നുകൂടെ പറഞ്ഞുതരാം, അതായത് ഇത്രയും പറയുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയർ
ഈ അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത ഊഷ്മാവുണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചർ ഉള്ള അന്തരീക്ഷ ഭാഗത്തിൽ എത്രത്തോളം നീരാവി ഉണ്ട്, എത്രത്തോളം നീരാവി ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ളതല്ല, എത്രത്തോളം നീരാവി അവിടെ നിലവിലുണ്ട്, എത്രത്തോളം നീരാവി അവിടെ നിലവിലുണ്ട് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നു, ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നു. അപ്പൊ എത്രത്തോളം വേപ്പർ അവിടെ ഉണ്ട്, ഈ അന്തരീക്ഷ ഭാഗത്തിൽ ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നു, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നു. അപ്പോ എന്തുകൊണ്ട് ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നുള്ളൊരു പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇവിടെ ഉള്ള ഇവിടെ നിലവിലുള്ള അന്തരീക്ഷത്തിൽ നിലവിലുള്ള നീരാവിയുടെ അളവിനെ നമ്മൾ ശതമാനത്തിലാണ് അല്ലെങ്കിൽ പെർസെന്റേജിലാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അപ്പോ അന്തരീക്ഷത്തിൽ നിലവിലുള്ള നീരാവിയുടെ വേപ്പറിന്റെ അളവ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്, പെർസെന്റേജിൽ അല്ലെങ്കിൽ ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. അപ്പൊ ശതമാനത്തിൽ കണക്കാക്കുന്നതുകൊണ്ടാണ് എന്ത് പേര് വന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന പേര് വന്നത്. ഉറപ്പാണല്ലോ ആപേക്ഷിക ആർദ്രത എന്നുള്ളൊരു പേര് വന്നത്. നമ്മൾ എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് ഇക്വേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സമവാക്യം ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കുക. ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ശ്രദ്ധിച്ചുകൊള്ളുക. കേവല ആർദ്രത, ഇത് കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോ കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ എന്താണ്, അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ്. അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഞാൻ ഇവിടെ ATM എഴുതിയിരിക്കുന്നതും ടെമ്പ് എന്ന് എഴുതിയിരിക്കുന്നതും ഷോർട്ട് ഫോം ആയിട്ടാണ്. ഇവിടെ സ്ഥലം വേഗത്തോണ്ടാണ് ATM എന്നോട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു, അറ്റ്മോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ടെമ്പ് എന്ന് എഴുതിയിരിക്കുന്നത് ടെമ്പറേച്ചറുമാണ്. അപ്പൊ ഇവിടെ പറയുന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇൻറ്റു 100. എത്രയാണ് ഇൻറ്റു 100 അല്ലെങ്കിൽ ഇൻറ്റു 100? ശ്രദ്ധിക്കുക, കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100. അപ്പൊ ഇത്രയും ചെയ്യുന്ന സമയത്ത്, ഈ ഒരു കണക്ക് നമുക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു സമവാക്യം ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത നമുക്ക് കിട്ടുന്നു.